നമസ്കാരം. കർണാടകത്തിൽ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുള്ള രാഷ്ട്രീയ നാടകം മൂന്നാം ദിവസത്തിലും തുടരുകയാണ്. കോൺഗ്രസ്, ജനതാദൾ, എസ് സഖ്യത്തിന്റെ അവകാശവാദം തള്ളിക്കളഞ്ഞാണ് കേവല ഭൂരിപക്ഷത്തിന് 8 പേർ കുറവുള്ള ബി ജെ പിയെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിച്ചത്. ഇന്ന് രാവിലെ യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത് തടയാൻ രാത്രി തന്നെ സുപ്രീംകോടതിയിൽ കേസെടുപ്പിച്ച കോൺഗ്രസിന് പക്ഷേ അർദ്ധരാത്രി നിരാശപ്പെടേണ്ടി വന്നു. യെദ്യൂരപ്പയുടെ സത്യപ്രതിജ്ഞ തടയാതിരുന്ന സുപ്രീംകോടതി കാരണമായി ചൂണ്ടിക്കാട്ടിയത് ഗവർണറുടെ വിവേചനാധികാരത്തിൽ ഇടപെടാനാവില്ലെന്നായിരുന്നു. അതോടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള തടസ്സം നീങ്ങി. യെദ്യൂരപ്പ കർണാടക മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. ഓപ്പറേഷൻ താമരയുടെ രണ്ടാം ഭാഗം ബി ജെ പി ഇപ്പോൾ ആടിത്തകർക്കുകയാണ്. കോൺഗ്രസിന്റെയോ ജെ ഡി എസിന്റെയോ എം എൽ എമാരെ രാജിവെപ്പിച്ച് നിയമസഭയിൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാൻ ബി ജെ പി കിണഞ്ഞു ശ്രമിക്കുമ്പോൾ എം എൽ എമാർ ചിറകിനടിയിൽ നിന്ന് പോകാതിരിക്കാൻ പെടാപ്പാടുപെടുന്നു കോൺഗ്രസും ജെ ഡി എസും. റിസോർട്ടിൽ സുരക്ഷിതരായി കഴിയുന്ന എം എൽ എമാരിൽ ചിലരെ കാണാതെ പോയതായും വാർത്തകൾ. കുതിരെ കച്ചവടമല്ല, മനുഷ്യ കച്ചവടമെന്ന് തോന്നിക്കുന്ന വിലപേശലിൽ അധികാരത്തിനായി പണം വാരിയെറിയുകയാണ്. ഗവർണർ 15 ദിവസം കൊടുത്തെങ്കിലും നാളെ സുപ്രീംകോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നതിനാൽ ഭൂരിപക്ഷം തെളിയിക്കാനുള്ള സമയം ഇനിയും കുറയും എന്ന മുൻകരുതലിൽ കൂടിയാണ് ബി ജെ പി ഇപ്പോൾ. രാത്രിയിലും നാടകം തുടരുമ്പോൾ എം എൽ എമാർ ചാടിപ്പോകാതിരിക്കാൻ കേരളത്തിലേക്ക് മാറ്റാനും ആലോചന നടക്കുകയാണ്. ഭൂരിപക്ഷമില്ലാതെ കിട്ടിയ അധികാരം നിലനിർത്താൻ ബി ജെ പിയും അപ്രതീക്ഷിതമായി കയ്യിൽ കിട്ടിയ അവസരം മുതലാക്കാൻ കോൺഗ്രസും ജനാധിപത്യത്തെ ചവിട്ടിത്തേക്കുമ്പോൾ സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുകയാണ്. ഓപ്പറേഷൻ താമര വാടുമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാരി, കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ഫസൽ ഗഫൂർ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്. കർണാടകത്തിൽ രാഷ്ട്രീയ കരുനീക്കങ്ങൾ മൂന്നാം ദിവസം രാത്രിയിലും തുടരുകയാണ്. ഭൂരിപക്ഷം ഉറപ്പിക്കുന്നതിന് വേണ്ടി ബി ജെ പി കിണഞ്ഞു ശ്രമിക്കുകയാണ്. അതേസമയം എം എൽ എമാർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പെടാപ്പാടുപെടുകയാണ് ഇപ്പോൾ കോൺഗ്രസും ജെ ഡി എസും. രാവിലെ യെദ്യൂരപ്പ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു എങ്കിലും നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഉറപ്പുണ്ടായിട്ടില്ല. ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് കെ മധു ചേരുകയാണ് ഒടുവിലത്തെ വിവരങ്ങളുമായി. മധു, എന്താണ് ഏറ്റവും ഒടുവിൽ ബംഗളൂരുവിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം? എം എൽ എമാരെ സുരക്ഷിതമായി പിടിച്ചു നിർത്തുവാൻ കോൺഗ്രസിനും ജെ ഡി എസിനും കഴിയുന്നുണ്ടോ? ചില എം എൽ എമാർ ഈ റിസോർട്ട് വിട്ട് പോയി എന്ന രീതിയിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു. അത് ശരിയാണോ? എം എൽ എമാരെ കേരളത്തിലേക്ക് മാറ്റുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും വരികയാണ്. അങ്ങനെ ഉണ്ടാവുമോ? മഞ്ജുഷ്, എം എൽ എമാരെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ആലോചനകളാണ് ഇപ്പോൾ നടന്നത്. കോൺഗ്രസ് എം എൽ എമാർ ഈഗിൾട്ടൺ റിസോർട്ടിലാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ജെ ഡി എസ് എം എൽ എമാരെ പാർപ്പിച്ചിട്ടുള്ള ഷാങ്ക്രില ഹോട്ടലിന് മുന്നിലാണ്. എന്തായാലും എം എൽ എമാരെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇന്ന് രാത്രി 10:30 മുഴുവൻ എം എൽ എമാരെയും കൊച്ചിയിലേക്ക് മാറ്റുന്നു എന്നുള്ളതായിരുന്നു ആദ്യ ധാരണ. എന്നാൽ ഇത് മാറ്റാനുള്ള കാരണം നാളത്തെ സുപ്രീംകോടതി വിധി കൂടി പരിഗണിച്ചതിന് ശേഷം ഒരു അന്തിമ തീരുമാനം കൈക്കൊണ്ടാൽ മതി എന്നുള്ള നിലപാടുണ്ട്. ബി ജെ പി പ്രത്യേകിച്ചും യെദ്യൂരപ്പ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം രണ്ടും കൽപ്പിച്ച് ഓരോ എം എൽ എമാരെയും കൈക്കലാക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുകയാണ് എന്ന ആശങ്ക ജെ ഡി എസിനും കോൺഗ്രസിനുമുണ്ട്. കാരണം ഈഗിൾട്ടൺ ഹോട്ടലിന് മുന്നിലെ സുരക്ഷ എടുത്തു കളഞ്ഞിരിക്കുന്നു. യെദ്യൂരപ്പ തന്നെ പറയുകയും ചെയ്തിരിക്കുന്നു ഫോൺ പോലും സ്വിച്ച് ഓഫ് ചെയ്ത് ഈ എം എൽ എമാരെ കോൺഗ്രസ് തടവുകാരാക്കി വച്ചിരിക്കുകയാണ് എന്ന് ആരോപിക്കുകയും ചെയ്തു. ജനവിധി അംഗീകരിക്കണം എന്ന് ബി ജെ പി നേതാക്കൾ കർണാടകത്തിൽ ഇന്നും പ്രകാശ് ജാവ്ദേക്കർ വീണ്ടും ആവർത്തിച്ചു. ഈ സാഹചര്യത്തിൽ ഒരു എം എൽ എയും വിട്ടുകളയരുത് എന്ന് ജെ ഡി എസും കോൺഗ്രസും ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് ഇക്കാര്യം ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ആനന്ദ് സിംഗുമായി ഇന്നലെ കോൺഗ്രസിന് ബന്ധപ്പെടാനായില്ല. ഇന്നലെ ആനന്ദ് സിംഗിനെ ഇപ്പോഴുള്ള ഈഗിൾട്ടൺ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമുണ്ടായിരുന്നു. എന്നാൽ ആനന്ദ് ഡൽഹിയിൽ എത്തിയെന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞത്. ഇന്ന് ഉച്ചയ്ക്ക് കണ്ടപ്പോഴും ആനന്ദ് സിംഗിൻ്റെ കാര്യത്തിൽ തീരുമാനമില്ല. അതിനിടെയാണ് മഞ്ജുഷ് നേരത്തെ പറഞ്ഞ പോലെ രാജശേഖർ പാട്ടീൽ ഈഗിൾട്ടൺ റിസോർട്ടിൽ നിന്നും പുറത്തു വന്ന് അവിടെ നിന്ന് ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ മാറണം എന്ന് ആവശ്യപ്പെട്ടത്. പിന്നീട് ഡി കെ ശിവകുമാറിൻ്റെ സഹോദരൻ ഡി കെ സുരേഷുമായി ബന്ധപ്പെട്ടതിന് ശേഷം അദ്ദേഹം പുറത്തു പോവുകയും ചെയ്തു.
രാജശേഖർ പാട്ടീൽ തിരിച്ചു വരുമെന്ന് ഇപ്പോഴും കോൺഗ്രസുകാർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ നാഗേന്ദ്ര അടക്കമുള്ള എം എൽ എമാരുടെ കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇവരെ പഞ്ചാബിലേക്കോ ഹൈദരാബാദിലേക്കോ കൊച്ചിയിലേക്കോ മാറ്റാനുള്ള ആലോചന നടക്കുന്നത്. മധു, എന്തായാലും ഇപ്പോൾ ഈ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് ഗവർണർ നൽകിയ 15 ദിവസം മിക്കവാറും സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല എന്ന് മുൻകൂട്ടി കാണുന്നുണ്ടല്ലോ ബി ജെ പി. അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ എം എൽ എമാരെ അനുനയിപ്പിക്കേണ്ടതുണ്ട്. മറുപാളയത്ത് നിന്ന് 8 MLA മാരെ എങ്കിലും രാജിവെപ്പിക്കേണ്ടി വരില്ലേ? കുറഞ്ഞത് ബി ജെ പിക്ക് അധികാരം നിലനിർത്തണമെങ്കിൽ. മഞ്ജുഷ്, നിലവിൽ കോൺഗ്രസ് ബി ജെ പിക്ക് 104 MLA മാരാണുള്ളത്. 2 സ്വതന്ത്രരെ ഒപ്പം പിടിച്ചാൽ പോലും 106. അങ്ങനെയാണെങ്കിൽ ഒരു 211 അംഗ സഭയിൽ മാത്രമേ അതിന് സാധ്യമാവൂ. അതിനുള്ള കരുക്കൾ നീക്കുന്നു. അതാണ് നേരത്തെ പറഞ്ഞ പോലെ ഓപ്പറേഷൻ കമലയുടെ 2ാം പതിപ്പ് എന്ന് പറഞ്ഞത്. ഇന്ന് ചേർന്ന യോഗത്തിന് ശേഷം ചില എം എൽ എമാരെ, ബി ജെ പി എം എൽ എമാരെ തന്നെ ജനാർദ്ദൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ഇതിനായി നിയോഗിച്ചു എന്നും കേൾക്കുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടുന്ന കാര്യം, ഒരു എം എൽ എമാരെയും വിട്ടുകളയാൻ ഇപ്പോൾ കോൺഗ്രസോ ബി ജെ പിയോ തയ്യാറല്ല. ക്ഷമിക്കണം, കോൺഗ്രസോ ജെ ഡി എസോ തയ്യാറല്ല. എല്ലാവരും ഉറ്റുനോക്കുന്നത് നാളെ സുപ്രീം കോടതി എന്ത് പറയുന്നു എന്നുള്ളതാണ്. അവിടെ സുപ്രീം കോടതി ഗവർണറുടെ വിവേചനാധികാരം തെറ്റായാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഇപ്പോഴത്തെ യെദ്യൂരപ്പ സർക്കാർ ഹ്രസ്വായുസായി മാറും. മറിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ 2 ആഴ്ച, ഭൂരിപക്ഷം തെളിയിക്കാൻ നൽകിയ 2 ആഴ്ചത്തെ സമയം വെട്ടിക്കുറച്ചാലും ബി ജെ പിക്ക് കാര്യങ്ങൾ വിഷമമുള്ളതായി തീരും. തിരക്കിട്ട് നിയമസഭ വിളിച്ചു ചേർത്ത് അത്തരം ഒരു സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ബി ജെ പി തയ്യാറാകുമോ എന്നുള്ള ആശങ്ക പ്രതിപക്ഷത്തിനുണ്ട്. ആ സാഹചര്യത്തിലാണ് എം എൽ എമാരെ ഇപ്പോൾ തിരക്കിട്ട് ഇവിടെ നിന്ന് മാറ്റാതിരിക്കുന്നത്. തുടർച്ചയായ 2ാം രാത്രിയും കണ്ണിലെണ്ണയൊഴിച്ച് എം എൽ എമാരെ കാത്തുവയ്ക്കുകയാണ് പ്രതിപക്ഷം. മധുവാണ് ബംഗളൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എം എൽ എമാർ ചാടിപ്പോകാതിരിക്കാൻ കിണഞ്ഞ് ശ്രമിക്കുകയാണ് കോൺഗ്രസും ജെ ഡി എസും. ശ്രീ പി കെ കൃഷ്ണദാസ്, എന്തായാലും അധികാരം നിലനിർത്തണമെങ്കിൽ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണം. നിലവിലുള്ള അംഗസംഖ്യ അനുസരിച്ച് 221, അങ്ങനെ വരുമ്പോൾ 112 പേരുടെയെങ്കിലും പിന്തുണ വേണ്ടി വരുമല്ലോ. അതുണ്ടാകുവാനുള്ള സാധ്യത എന്തായാലും കാണുന്നില്ല. അങ്ങനെ വരുമ്പോഴല്ലേ ഈ ഓപ്പറേഷൻ താമര അവിടെ പയറ്റുന്നത്. മറുപാളയത്തുള്ള എം എൽ എമാരെ രാജിവെപ്പിക്കുക എന്ന അടവ്, അപ്പോൾ നിയമസഭയിൽ ഹാജരാകുന്ന അംഗങ്ങളുടെ എണ്ണം കുറയും. അതിപ്പോൾ ബി ജെ പിക്കൊപ്പമുള്ള എം എൽ എമാരുടെ ഇരട്ടി മാത്രമാകും. അങ്ങനെ വരുമ്പോൾ വളരെ അനായാസം ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റും. പക്ഷേ ഇത്തവണ അത്ര എളുപ്പമാണോ ബി ജെ പിക്ക്? 2008 ചെയ്തതുപോലെ കാര്യങ്ങൾ സുഗമമല്ലല്ലോ. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മഞ്ജുഷേ, ഇവിടെ ജനാധിപത്യം നിലനിൽക്കണം, ജനാധിപത്യം പുലരണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചത്. ഒന്ന് മഞ്ജു ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 224 സീറ്റിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി പ്രത്യേകിച്ച് പ്രകടന പത്രിക അവതരിപ്പിച്ച് ഓരോ ബി ജെ പിയും ജനതാദളും കോൺഗ്രസും തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ജനമധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ തെരഞ്ഞെടുപ്പിലാണ് പ്രത്യേകം 224 സ്ഥാനാർത്ഥികളെ നിർത്തിയ 3 പാർട്ടികളും 3 വ്യത്യസ്തമായ പ്രകടന പത്രിക, 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, എന്നിട്ട് ജനവിധി എന്താ? 104 സീറ്റോടുകൂടി ബി ജെ പിയെ വിജയിപ്പിച്ചു, 78 സീറ്റോടുകൂടി കോൺഗ്രസിനെ വിജയിപ്പിച്ചു. കോൺഗ്രസിനെ മുഖ്യമന്ത്രി പരാജയപ്പെട്ടു, 14 മന്ത്രിമാർ പരാജയപ്പെട്ടു. അതോടൊപ്പം തന്നെ ജനതാദളിന് ലഭിച്ചിരിക്കുന്നത് 37 സീറ്റാണ്. എന്താണ് ജനവിധി? ജനവിധി കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കണം, ജനതാദൾ പ്രതിപക്ഷത്തിരിക്കണം എന്നുള്ളത് തന്നെയല്ലേ? പക്ഷേ അതേസമയം ബി ജെ പിക്ക് അല്ലേ, ബി ജെ പിക്ക് അധികാരത്തിലേക്ക് വരുവാനുള്ള അംഗസംഖ്യ നൽകിയതുമില്ല. ബി ജെ പിക്ക് അധികാരത്തിൽ എത്താനുള്ള അംഗസംഖ്യ കിട്ടിയതുമില്ലല്ലോ. അപ്പോഴാണല്ലോ അവിടെ വിവേചനാധികാരം കടന്നു വരുന്നത്. അവിടെ ഗവർണറുടെ വിവേചനാധികാരം പ്രയോഗിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം കാണിച്ചതുപോലെയാണോ കാര്യങ്ങൾ? ബി ജെ പിയെ ക്ഷണിക്കുക എന്നത്, ഇപ്പോൾ സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരം സർക്കാർ ഉണ്ടാക്കാൻ 3ാമത്തെ പരിഗണന നൽകേണ്ടത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സഖ്യത്തിനാകണം. അതാണല്ലോ ആദ്യ പരിഗണന നൽകേണ്ടത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിക്ക്, അത് ഭൂരിപക്ഷമുള്ള ഒറ്റക്കക്ഷിക്കാണ്. 2ാമത്തെ പരിഗണന നൽകേണ്ടത് തെരഞ്ഞെടുപ്പിന് മുൻപ് രൂപീകരിച്ച സഖ്യം കേവല ഭൂരിപക്ഷം നേടുന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കണം. 3ാമത്തെ പരിഗണന നൽകേണ്ടത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സഖ്യത്തിനായിരിക്കണം. അത് കഴിഞ്ഞ് 4ാമത്തെ പരിഗണനയല്ലേ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ഭൂരിപക്ഷം കിട്ടാത്ത പാർട്ടിക്ക് നൽകുവാൻ കഴിയുകയുള്ളൂ? അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ വിവേചനാധികാരം പ്രയോഗിച്ചത് തെറ്റല്ലേ ഗവർണർ?
ഗവർണറുടെ ഗവർണറെ സമ്മർദ്ദത്തിലാക്കി നിങ്ങൾ നേടിയ ഈ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ബി ജെ പി റിസോർട്ട് രാഷ്ട്രീയം പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണല്ലോ എം എൽ എമാരെ രാജിവെപ്പിക്കുക എന്ന ഓപ്പറേഷൻ താമര വീണ്ടും നടപ്പാക്കാൻ പോകുന്നത്. അത് വിജയിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അല്ല, ഞാൻ മഞ്ജുഷ, ഞാൻ പറഞ്ഞത് ജനവിധി എന്താ? കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കണം എന്നാ, ജനതാദൾ പ്രതിപക്ഷത്തിരിക്കണം എന്നാണ്. ഇതാണ് ജനവിധി. ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാനുള്ള ജനവിധി പോലും ഇല്ലാത്ത ജനതാദൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്, പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ ജനവിധിയുള്ള കോൺഗ്രസ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന്റെ നഗ്നമായ കഷാപ്പാണ്. ചോദിക്കുമ്പോൾ ബി ജെ പിയെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല, അതിൽ കോൺഗ്രസും ഉണ്ട്, മുമ്പ് കോൺഗ്രസും ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങൾ നോക്കിയാൽ തൊട്ട് മുൻപ് നടന്ന ഗോവ മാത്രം ചൂണ്ടിക്കാണിച്ചാൽ മതിയല്ലോ ശ്രീ പി കെ കൃഷ്ണദാസ്, താങ്കൾക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ കഴിയുകയില്ല. അവിടെ ആർക്കായിരുന്നു അപ്പോൾ അധികാരത്തിൽ എത്തുവാനുള്ള ജനവിധി? കോൺഗ്രസിനായിരുന്നില്ലേ? കോൺഗ്രസിനല്ലേ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയത്? അവിടെ ഫലപ്രഖ്യാപനത്തിന് ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ സഖ്യമാണല്ലോ അധികാരത്തിലേക്ക് എത്തിയത്. അവിടെ ഗവർണർ പ്രയോഗിച്ചത് ആ വിവേചനാധികാരമാണ്. അതേ വിവേചനാധികാരം ഇവിടെയും ഉപയോഗിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. സുപ്രീം കോടതി ഗോവയിൽ ചെയ്തതിനെ ശരിവെച്ചല്ലോ, സുപ്രീം കോടതി ശരിവെച്ചല്ലോ. കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു കാര്യമല്ലേ ഇത? കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ വാദത്തിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ട് ബി ജെ പിക്ക് എന്തായാലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷേ ഉള്ളത് ഈ ഓപ്പറേഷൻ താമര കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഈ എം എൽ എമാരെ രാജിവെപ്പിച്ചിട്ട് വീണ്ടും ഈ എം എൽ എ ഇവരെ ജയിപ്പിച്ചു കൊണ്ടുവരുവാൻ ബി ജെ പിക്ക് കഴിയുമോ? അല്ല മഞ്ജുഷ, ഒരു കാര്യം, മണിപ്പൂരിലെയും ഗോവയിലെയും കർണാടകത്തിലെയും നമുക്ക് താരതമ്യപ്പെടുത്താൻ സാധ്യമല്ല. കാരണം ഗോവയിലും മണിപ്പൂരും നമുക്ക് എല്ലാവർക്കും അറിയാം, ആർക്കും കേവല ഭൂരിപക്ഷമില്ല. അതായത് ഗോവയിൽ 21 പേരുടെ പിന്തുണയും അതേപോലെ മണിപ്പൂരിൽ 30 പേരുടെ പിന്തുണയും ആർക്കുമില്ല. ആ സമയത്ത് ഒന്നാമത്തെ ഏറ്റവും വലിയ ഏറ്റവും സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി, ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് ആണ് മണിപ്പൂരിലും ഗോവയിലും. പക്ഷേ ഒന്നാമത്തെ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചില്ല. അങ്ങനെ ഉന്നയിക്കാതെ വന്ന സമയത്താണ് രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയായ ബി ജെ പി അവകാശവാദം ഉന്നയിച്ചു. അതുപോലെ ഗവർണർ പറയുന്ന സമയത്ത് തന്നെ ഭൂരിപക്ഷം തെളിയിച്ചു. ഇപ്പൊ കർണാടകത്തിൽ ഞങ്ങൾ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഞങ്ങൾ അവകാശവാദം ഉന്നയിച്ചു, എന്നിട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയായ കോൺഗ്രസിനെ ക്ഷണിക്കട്ടെ, ഞങ്ങൾക്ക് യാതൊരു വിയോജിപ്പും അക്കാര്യത്തിലില്ല. മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത്, റിസോർട്ട് രാഷ്ട്രീയം മറ്റൊക്കെ അത് കോൺഗ്രസിനും ജനതാദളിനും തങ്ങളുടെ എം എൽ എമാരിൽ യാതൊരു വിശ്വാസവും ഇല്ല. അതുകൊണ്ട് മാത്രമാണ് കൊച്ചിയിലേക്ക് മാറ്റാൻ, അല്ലെങ്കിൽ ചണ്ഡീഗറിലേക്ക് മാറ്റാൻ, ഹൈദരാബാദിലേക്ക് മാറ്റാൻ, ഇനി വിദേശത്തേക്ക് മാറ്റുമോ എന്ന് എനിക്കറിയില്ല. അത് കോൺഗ്രസിനും അതുപോലെ തന്നെ ജനതാദളിനും തങ്ങളുടെ എം എൽ എമാരിൽ യാതൊരു വിശ്വാസവുമില്ല. കാരണം തങ്ങൾ നടത്തുന്നത് അധാർമികമാണ്. ആ അധാർമികമായിട്ടുള്ള നടപടിയെ തങ്ങളുടെ എം എൽ എമാർ തന്നെ പരാജയപ്പെടുത്തുമോ എന്നുള്ള ഭീതി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്, അതുകൊണ്ടാണ്. ഈ ഓപ്പറേഷൻ താമര എങ്ങനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി കരുതുന്നത്? ഇപ്പോൾ ചുരുങ്ങിയത് എത്ര എം എൽ എമാരെയെങ്കിലും രാജിവെപ്പിക്കേണ്ടി വരും. അതാണല്ലോ ബി ജെ പി ലക്ഷ്യമിടുന്നത്. ജനം മനസ്സിലാക്കട്ടെ ആ കാര്യം. അതല്ലേ ബി ജെ പി ലക്ഷ്യമിടുന്നത്? എതിർപാളയത്തിലുള്ള ഒന്നുകിൽ കോൺഗ്രസിൽ അല്ലെങ്കിൽ ജെ ഡി എസിൽ ഈ രണ്ട് പാർട്ടികളിലുമുള്ള 8 എം എൽ എമാരെയെങ്കിലും രാജിവെപ്പിക്കണം. അങ്ങനെ നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കണം. ഇപ്പോഴത്തെ ബി ജെ പിയുടെ അംഗസംഖ്യ അനുസരിച്ച് അത് ചിലപ്പോൾ ഒരു 2 സ്വതന്ത്രന്മാർ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ളവരെ വെച്ച് എത്ര പേർ രാജിവെക്കണം എന്ന കാര്യത്തിൽ അന്നേരം തീരുമാനം വന്നാൽ മതി. ഇതല്ലേ ബി ജെ പിയുടെ ലക്ഷ്യം? ഈ തന്ത്രമല്ലേ പയറ്റുന്നത്? അതായത് ഓപ്പറേഷൻ താമരയുടെ രണ്ടാം ഘട്ടം, അത് ഒന്നാം ഘട്ടത്തിൽ പോലും ഇപ്പോൾ വിജയിക്കുമോ എന്നാണ് ബി ജെ പി ഇപ്പോഴെടുത്തിട്ടുള്ള നിലപാട്. മഞ്ജുഷ് പറയുന്നത് പോലെയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കാനാണ് കോൺഗ്രസും ജനതാദളും പ്രതിപക്ഷത്തിരിക്കണം എന്നുള്ളതാണ് ജനവിധി. അത് നടപ്പാക്കാൻ ഞങ്ങൾ കഴിയാവുന്നത്ര ഞങ്ങൾ ശ്രമിക്കും. ഞങ്ങളുടെ ഈ നിയമസഭക്കകത്ത് ഞങ്ങൾക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ 1996 ശ്രീ അടൽ ബിഹാരി വാജ്പേയി ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്യും. പക്ഷെ അതിന് സാവകാശമുണ്ട്.
ഈ കുതിര കച്ചവടമില്ലാതെ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ 104 MLA അല്ലെങ്കിൽ 105 പേരെ വെച്ചുകൊണ്ട് ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റുന്നത്? 222 അംഗ നിയമസഭയിൽ 222 വേണ്ട 221, എച്ച് ഡി കുമാരസ്വാമി 2 സീറ്റുകളിൽ നിന്ന് ജയിച്ചു വന്നല്ലോ. എങ്കിലും എങ്ങനെ പറ്റും? 117 പേരുടെ പിന്തുണ കോൺഗ്രസിനും JDSനുമുണ്ട്. അപ്പോൾ അവിടെ വിള്ളൽ വരുത്തി അവിടെ ആരെയെങ്കിലും രാജിവെപ്പിക്കാതെ എങ്ങനെ പറ്റും? അത് പറ്റില്ലല്ലോ. ആ കാര്യം തുറന്നു പറഞ്ഞുകൂടെ? അല്ലാതെ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിനുവേണ്ടിയാണോ ഈ കാര്യങ്ങളെല്ലാം പയറ്റുന്നത്? കോടികൾ വാരിയെറിയുന്നത് കുതിര കച്ചവടമല്ല. അല്ല, യഥാർത്ഥത്തിൽ എനിക്ക് ഈ കുതിര കച്ചവടം എന്ന് മഞ്ജുഷ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം 104 സീറ്റ് നേടിയിട്ടുള്ള പാർട്ടിയെ പ്രതിപക്ഷത്തിരുത്തിയിട്ട് 37 സീറ്റ് നേടിയ പാർട്ടി 78 MLAമാരെയും കൂടെ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പദം കൈയാളാൻ ശ്രമിക്കുന്ന കുതിര കച്ചവടമല്ല, ആനക്കച്ചവടമാണ്. തന്നെയാണ് നടക്കുന്നത്. ശ്രീ ടി എൻ പ്രതാപൻ, കോൺഗ്രസിന് ഇപ്പോഴും MLAമാരിൽ വിശ്വാസമില്ലല്ലോ. അതിന് പല കാരണങ്ങളുമുണ്ട്. കോടികൾ കാണുമ്പോൾ മറിയും, അതൊരു കാര്യം. മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒക്കെ സംശയ നിഴലിൽ നിൽക്കുന്ന MLAമാരാണ് ഇവരിൽ പല ആളുകളും. അവരൊക്കെ മറിയുമെന്ന പേടി ഇപ്പോൾ തന്നെ കോൺഗ്രസിനുണ്ട്. അവർ രാജിവെക്കുവാൻ തയ്യാറാകും. അങ്ങനെ BJPക്ക് ഭൂരിപക്ഷം ഉറപ്പിച്ചുകൊണ്ട് യെദ്യൂരപ്പയ്ക്ക് അധികാരത്തിൽ തുടരുകയും ചെയ്യാം. മഞ്ജുസേ, ആ ഒരു ഭയമല്ല കോൺഗ്രസിനുള്ളത്. കോൺഗ്രസ് സ്വാഭാവികമായും ഇപ്പോൾ ഭൂരിപക്ഷമില്ലാത്ത ഗവൺമെൻറ്, മുഖ്യമന്ത്രി അവർ തുടങ്ങി വെച്ച ചില നടപടികൾ നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം MLAമാർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പോലീസ് പ്രൊട്ടക്ഷൻ പിൻവലിച്ചു. അതുകൂടാതെ MLAമാരെ ഫിസിക്കലി ഭീഷണിപ്പെടുത്തി തുടങ്ങി. അപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലം പോലും നാളെ ആക്രമിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് ബലം പ്രയോഗിച്ച് അവരെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും രാജ്യത്ത് സംസ്ഥാനത്ത് വലിയൊരു കലാപമുണ്ടാകും. അത്തരത്തിൽ എല്ലാ നീചശ്രമങ്ങളും ഒരു മണിക്കൂറുകൾക്കുള്ളിൽ നടത്തി വരികയാണ്. ഇപ്പോൾ DGPയെ മാറ്റി, അഡ്വക്കേറ്റ് ജനറലിനെ മാറ്റി, അതുപോലെ ഒരു ഒറ്റയാൾ മാത്രമായ ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടികളാണ് ഇതെല്ലാം. അപ്പോൾ ഇത് പ്രീപ്ലാൻഡ് ആണ്. കൃത്യമായും ഒരു തിരക്കഥ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് BJP. ആ തിരക്കഥയുടെ നടത്തിപ്പ് അവസാനം MLAമാരെ ശാരീരികമായി അടക്കം പീഡിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തും എന്നുള്ള ഭയം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷ്മതയോടെ കാത്തിരിക്കുകയാണ്. ഏതായാലും നേരത്തെ ഇന്ന് ഉച്ച മുതൽ മാധ്യമങ്ങൾ പറഞ്ഞത് 6 മണിക്ക് MLAമാരെ പ്രത്യേക വിമാനത്തിൽ കൊണ്ടുപോകും, 7 മണിക്ക് കൊണ്ടുപോകും, പിന്നെ 8:30 കൊണ്ടുപോകും. ഏതായാലും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. പക്ഷേ ശ്രീ ടി എൻ പ്രതാപൻ, താങ്കൾ പറഞ്ഞു MLAമാരെ പേടിയുള്ളത് കൊണ്ട് അല്ല, MLAമാർ ചാടിപ്പോകുമെന്നുള്ള പേടിയൊന്നുമല്ല ഉള്ളത് എന്ന്. പക്ഷെ മറിച്ച് MLAമാർ ആക്രമിക്കപ്പെട്ടേക്കാം അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണെന്ന്. പക്ഷേ MLAമാർക്കിടയിലും അസംതൃപ്തി ഉള്ളവരുണ്ട്. അവരെ പേടിപ്പിച്ച് നിർത്തുന്നത് കോൺഗ്രസ് JDS പാളയത്തിലുള്ളവർ തന്നെ ആയിരിക്കുമല്ലോ. കാരണം സിദ്ധരാമയ്യ തോറ്റതിന് കാരണക്കാർ ആരാണ്? BJP അല്ലല്ലോ സിദ്ധരാമയ്യെ തോൽപ്പിച്ചത്, JDS ആണല്ലോ തോൽപ്പിച്ചത്. BJPയുടെ പിന്തുണയോടുകൂടി JDS തോൽപ്പിച്ചു. അപ്പോൾ JDSനെതിരെ ആക്രമണം നടത്തിയവരാണ്, വാക്കുകൾ കൊണ്ട് ആക്രമണം നടത്തിയവരാണ് കോൺഗ്രസ്സുകാർ. സംഘപരിവാർ എന്ന് തന്നെയാണ് JDSനെ വിശേഷിപ്പിച്ചത്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരും നിങ്ങളുടെ MLAമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവരിലുണ്ട്. അവർക്ക് അസംതൃപ്തിയുണ്ട്. അവർ രാജിവെക്കാൻ തയ്യാറായി വരുന്നവരും ഉണ്ടാവാം. അവരെ ഭീഷണിപ്പെടുത്തി നിർത്തുന്നത് നിങ്ങളാണ്.